3.0 Okong powered by Malayala Manorama. കഴിഞ്ഞ എപ്പിസോഡിലെ ഒക്കോങ് വിജയാണ് നോക്കാം. ഹായ് മജാമന എക്സോട്ടിക്ബീസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു പ്രത്യേകിച്ച് ഇപ്പൊ ഒരു വീഡിയോ പെട്ടെന്ന് എടുക്കാൻ കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്കല്ല, അമ്മയ്ക്കാണ് കിട്ടിയിരിക്കുന്ന വീട്ടില്. അമ്മ എന്താണ് അമ്മ സർപ്രൈസ്? അമ്മേ, അമ്മ നോക്കണില്ല. സംഭവം വേറെ ഒന്നുമല്ല, മണവൻ മനോരമയിലെ ഉടമ്പണം എന്ന് പറയുന്ന ഗെയിം ഷോ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മള് ഒക്കം കളിച്ചിരിക്കുന്ന ഗെയിം ഷോയുടെ പ്രൈസ് നമുക്ക് വിൻ ചെയ്യാൻ സാധിച്ചു, നമുക്കല്ല, അമ്മയ്ക്ക്. അപ്പൊ അമ്മ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അമ്മ മാത്രമല്ല, അമ്മ മാത്രമല്ല, നമ്മളെല്ലാരും കളിക്കാറുണ്ട്. അപ്പൊ അതിന്റെ പ്രൈസ് മണി ആയിട്ടുള്ള 50,000 രൂപ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ കോൾ വന്നിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ വീഡിയോസ് ഒക്കെ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതാണ് പ്രത്യേകം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സർപ്രൈസ് കിട്ടിയത്. നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് ഒരു കോൾ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വിളിക്കുമ്പോൾ അതൊരു സർപ്രൈസ് തന്നെയാണ്. അപ്പൊ അതിന്റെ വീഡിയോയും എടുക്കലും അതിന്റെ എന്താ മേക്കിങ്ങും അതിന്റെ എന്താണ് ബ്ലൂപ്പറും ഒക്കെ നമ്മൾ വഴിയെ കാണും. അപ്പൊ ആ ഒരു വീഡിയോ, ആ ഒരു കാര്യം നിങ്ങളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ്, അതായത് ഇന്നലെ എത്രാം തീയതിയാണ്, ഇന്നലെ എത്രാം തീയതിയായിരുന്നു, ഇന്നലെ തിങ്കളാഴ്ച അല്ലേ, ജൂൺ 22 ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ ഗെയിം വിൻ ചെയ്തത്. നമ്മള് വിന്നർ ആയതിനു ശേഷം നമുക്ക് അവർക്ക് TV ഇടാൻ വേണ്ടിട്ട് ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് പുറമെ നമ്മള് ഓൾറെഡി ഉടമ്പണത്തിൽ മത്സരിക്കാൻ വേണ്ടി മറ്റൊരു വീഡിയോ അവർക്ക് നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കൂടി ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട്. ഹായ് ടീം, എന്റെ പേര് ലിജിൻ, ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ഈ ഉടമ്പണം 3.0 എന്ന് പറയുന്ന ഗെയിം ഷോ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇതിന്റെ ഭാഗമാവെന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മാക്സിമം പരിശ്രമിക്കാറുണ്ട്, ഈ ഒക്കോങ്ങിലൂടെയും മറ്റ് ഗെയിമിലൂടെയൊക്കെ. അപ്പോൾ ഒക്കോങ് കളിക്കുമ്പോൾ പലതവണയും വീട്ടിൽ കറണ്ടില്ലായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തായിരിക്കുന്ന സമയത്തും ട്രെയിനിലൊക്കെ ആയിരിക്കുന്ന സമയത്തും ഞങ്ങൾ ക്വസ്റ്റ്യനൊക്കെ ഗസ് ചെയ്തൊക്കെയാണ് ഉത്തരങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലും മുടങ്ങാതെ എന്നും ഒക്കം കളിക്കുക എന്നുള്ളത് നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമായി കഴിഞ്ഞു. കാരണം ഉടമ്പടത്തിന് അത്രത്തോളം ജനങ്ങളെന്നല്ല, ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ വർഷം മുതൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അത്ര പ്രമുഖനൊന്നും അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ ഉടമ്പണം 3.0 വന്നിട്ടുണ്ടെങ്കിൽ ഡെയിനും മീനാക്ഷിയും കുക്കും ഒക്കെ എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കും, അതിനകത്ത് ഒരു മാറ്റവും ഞാൻ വരുത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക എന്നതാണ്. യാത്ര എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കരുതുന്നതുപോലെ ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുന്നതല്ല യാത്ര. ആ സ്ഥലത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഉള്ള ആ സ്ഥലത്തുള്ള ജീവിതങ്ങൾ കാണുക, കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുക, മനുഷ്യരെ അറിയുക, അങ്ങനെ ജീവിതത്തിലെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, യാത്രയുടെ ലക്ഷ്യം. പിന്നെ മത്സരിക്കാൻ വിളിച്ചാലില്ലെങ്കിലും ഈ ഒരു ഉടമ്പണം 3.0 എത്ര കാലം ഉണ്ടാകുമോ അത്ര കാലം വരെ ഞങ്ങളൊക്കെ കളിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഷോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വെക്കാനാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത്രയേറെ നമ്മുടെ മനസ്സിൽ ഇടം നേടിയ മറ്റൊരു ഷോ ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് അഡിക്റ്റഡാണ് ഈ ഉടമ്പണം 3.0യും മീനാക്ഷിയും ഡെയിനും കുക്കും ഒക്കെ. അപ്പോൾ ATMനെ കാണാനുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ ഇനിയിപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ATMനെ മീനാക്ഷിയും ഡെയിനെയും കുക്കുവിനെ കാണാൻ ഞാൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എന്നെ എത്രയും പെട്ടെന്ന് വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ നിർത്തുന്നു. ബായ്. അച്ഛവരെ എന്നെ അമ്മ എന്താ കുറച്ച് കഴിയുമ്പോൾ TV കാണിക്കും. അതിനുവേണ്ടി നമ്മൾ മൂന്ന് പേരെന്താ, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഞങ്ങൾ മൂന്ന് പേരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഴവൻ മനോരമയിലെ ഉടമ്പണമൊക്കെ ഇട്ടിട്ട് കുറേ നേരം കൊണ്ട് ഇരിക്കണം. അതാണ്ടില്ലേ, ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും TVയിൽ ഞാനും വരും, അമ്മയും വരും. ഞാനും അമ്മയും ഇന്നലത്തെ എപ്പിസോഡിൽ ജിഷയുടെ കൂടെ ഒക്കം കളിച്ച് വിജയിച്ചത് ഞങ്ങളാണ്. ജിഷയ്ക്ക് ലഭിച്ച അതേ തുക 50,000 രൂപ ഞങ്ങൾക്കും ലഭിച്ചു. തുടക്കം മുതലേ ഒക്കം കളിക്കാറുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോഴാണ് വിജയിക്കാൻ സാധിച്ചത്. അപ്പോ ഒക്കം കളിക്കുന്ന ആൾക്കാരോട് നമുക്ക് ഇതേ പറയാനുള്ളൂ, നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, ഒരു ദിവസം എന്തായാലും ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. നിങ്ങളും ഒപ്പം കളിക്കൂ, ഒപ്പം നേടും.